നമസ്കാരം, റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന പ്രൊജക്റ്റിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 3-3 ക്ലബ്ബുകൾ മാത്രമാണ്. എഫ് സി ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, യുവന്റസ് എന്നിവർ മാത്രമാണ് നിലവിൽ ഇതിൽ അവശേഷിക്കുന്നത്. ബാക്കിയുള്ള 9 ക്ലബ്ബുകൾ ഇതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു. എന്നാൽ യുവേഫയുടെ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ യൂറോപ്യൻ സൂപ്പർ ലീഗുമായി ഈ 3 ക്ലബ്ബുകളും മുന്നോട്ട് പോവുകയാണ്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയൻ ലാപോർട്ട പങ്കുവച്ചിട്ടുള്ളത്. അതായത്, യൂറോപ്യൻ സൂപ്പർ ലീഗിന് ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അത് സജീവമായി തന്നെ നിലകൊള്ളുന്നുണ്ട് എന്നുമാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് തങ്ങൾ ഈയൊരു യൂറോപ്യൻ സൂപ്പർ ലീഗ് നടപ്പിലാക്കുന്നതെന്നും തങ്ങളായിരുന്നു ശരിയെന്നുള്ളത് വരും കാലത്ത് തെളിയുമെന്നും ജോയൻ ലാപോർട്ട കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പാർട്നേഴ്സിന്റെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന പ്രൊജക്റ്റിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അതിപ്പോഴും സജീവമാണ്. ഞങ്ങളായിരുന്നു ശരി എന്നുള്ളത് വരും കാലത്ത് തെളിയിക്കപ്പെടും. ഞങ്ങൾക്ക് യുവേഫയുടെയും ഫിഫയുടെയും ഒപ്പം ഇത് നടപ്പിലാക്കാനാണ് ആഗ്രഹം. ഫിഫ ഇത് അംഗീകരിക്കുന്നതിന്റെ തൊട്ടരികിലാണ്. സൂപ്പർ ലീഗ് എന്നുള്ളത് എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈയൊരു സങ്കീർണമായ സാമ്പത്തിക സാഹചര്യത്തെ മറികടക്കാനും ക്ലബ്ബുകളെ സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനും ഇത് സഹായിക്കും. മാത്രമല്ല, യൂറോപ്യൻ സൂപ്പർ ലീഗ് കൂടുതൽ ആകർഷകമായ ഒരു കോമ്പറ്റീഷനായിരിക്കും. ആ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതിന് ഞങ്ങൾ ക്ഷമ പറയാനൊന്നും പോകുന്നില്ല. യുവേഫ പലപ്പോഴും ഒരു കുത്തകയെപ്പോലെയാണ് പെരുമാറുന്നത്. ക്ലബ്ബുകളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിന് അവർ തടസ്സം നിൽക്കുന്നു. സൂപ്പർ ലീഗുമായി മുന്നോട്ട് പോവാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇതാണ് ലാപോർട്ട പറഞ്ഞിട്ടുള്ളത്. ഏതായാലും യൂറോപ്യൻ സൂപ്പർ ലീഗ് യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകമുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.